നവോത്ഥാനത്തിന്റെ പ്രൗഢ പാരമ്പര്യം പേറുന്ന വൈക്കത്ത് സന്ദർശനം നടത്തിയ ആദിവാസി വിദ്യാർത്ഥികൾക്ക് പരമ്പരാഗത രീതിയിലുള്ള വരവേൽപ്പ് നൽകി. അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിലുള്ള 21 വിദ്യാർത്ഥികളാണ് അധ്യാപകർക്കും പരിശീലകർക്കുമൊപ്പം വൈക്കത്ത് എത്തിച്ചേർന്നത്. എന്ന് ആലോചിച്ച സമയത്ത് എൻ്റെ മനസ്സിൽ ആദ്യം വന്ന പേര് സാറിൻ്റെയാണ്. ഞാൻ വിളിച്ച സമയത്ത് തന്നെ സാർ ഒന്നാമതി അവിടെ എന്താ ഫീസ് ഉണ്ടോ, എങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ, വൈകുന്നേരം സമയമാണ് കുട്ടികൾക്ക് ഒരു ഇതൊന്നും സാർ പറയണ്ട, സാർ ഒന്നാമതി. ഞാനവിടെ മെമ്മോറിയലിന് മുമ്പിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ സാറിനടുത്തേക്ക് വരുന്നത്. അട്ടപ്പാടി സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ വി ലീഡ് ഫൗണ്ടേഷന്റെ അക്കാദമിക പിന്തുണയോടെ നടത്തുന്ന വിദ്യാഭ്യാസ വ്യക്തിത്വ വികസന പരിശീലന പരിപാടിയായ പ്രോപ്പൽ പദ്ധതിയുടെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ സന്ദർശനത്തിനെത്തിയത്. വൈക്കം സത്യാഗ്രഹ സ്മാരകത്തിന് മുന്നിൽ വെച്ച് ശ്രീ മഹാദേവ കോളേജ് മേധാവി PGM നായർ കാരിക്കോട്, മ്യൂസിയം സൂപ്രണ്ട് PK സജീവ് എന്നിവരുടെ നേതൃത്വത്തിൽ സംഘത്തെ സ്വീകരിച്ചു. തുടർന്ന് നവോത്ഥാന മുന്നേറ്റത്തിലെ വൈക്കത്തിന്റെ ചരിത്ര സ്മാരകങ്ങൾ സംഘം സന്ദർശനം നടത്തി. സത്യാഗ്രഹ സ്മാരക മ്യൂസിയവും മറ്റും വിദ്യാർത്ഥികൾ കൗതുകപൂർവ്വം വീക്ഷിച്ചു. ശ്രീ മഹാദേവ കോളേജിൽ വിദ്യാർത്ഥികൾക്ക് വിഭവ സമൃദ്ധമായ ഓണസദ്യ ഒരുക്കിയിരുന്നു. മുഴുവൻ വിദ്യാർത്ഥികൾക്കും സുമനസുകളുടെ സഹായത്തോടെ ഓണക്കോടിയും നൽകി. പരിപാടികൾക്ക് ശ്രീ മഹാദേവ കോളേജ് മാനേജർ B. മായ, ITE പ്രിൻസിപ്പൽ B. മാധുരീദേവി തുടങ്ങിയവർ നേതൃത്വം നൽകി. വൈക്കത്തിന്റെ സ്നേഹം നുകർന്ന് ഓണക്കോടി സ്വീകരിച്ച് മനം നിറഞ്ഞാണ് കാടിന്റെ മക്കൾ തിരികെ പോയത്. എൻലൈറ്റ് ന്യൂസ്, വൈക്കം. സാധാരണക്കാരുടെ സ്വന്തം സ്വർണ്ണക്കട അരുൺസ് മരിയ ഗോൾഡ്, TB റോഡ്, കോട്ടയം.